പണ്ഡിതൻ എം എച്ച് ശാസ്ത്രിയെയും ഡിലിറ്റ് ബിരുദം നൽകി ആദരിച്ചു. മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് പുറമെ പുരാണ കഥാപാത്രങ്ങളായ കർണനെയും ഭീമനെയുമെല്ലാം അരങ്ങിലും അനശ്വരമാക്കിയ അഭിനയചാരിത കൂടി കണക്കിലെടുത്താണ് കാലടി സർവകലാശാല മോഹൻലാലിന് ഡിലിറ്റ് ബിരുദം നൽകിയത്. അഭിനയം ജന്മസിദ്ധമായി കിട്ടിയ ലോകത്തിലെ തന്നെ അപൂർവം ചില കലാകാരന്മാരിൽ ഒരാളാണ് മോഹൻലാൽ എന്ന് ബഹുമതി സമ്മാനിച്ചുകൊണ്ട് ഗവർണർ ആർ എസ് ഗവായി പറഞ്ഞു. അഭിനയത്തിലൂടെയും അന്വേഷണത്തിലൂടെയും സംസ്കൃതത്തെ അറിയുമ്പോൾ സംസ്കൃത ഭാഷ പഠിക്കാത്തതിലെ നഷ്ടം താൻ തിരിച്ചറിയുന്നതായി മോഹൻലാൽ ബിരുദം സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു. തനിക്ക് ലഭിച്ച ഈ ഉന്നത ബിരുദം തീർച്ചയായും തന്റെ അച്ഛനെ സന്തോഷിപ്പിച്ചിരിക്കാമെന്നും മോഹൻലാൽ പറഞ്ഞു. 30 വർഷത്തെ എന്റെ അഭിനയ ജീവിതത്തിനിടയിൽ കഥാപാത്രങ്ങളുടെയും കഥകളിയുടെയും കർണന്റെയും കിരീടം ഞാൻ വെച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് എന്റെ ശിരസിൽ വെച്ച ഈ കിരീടത്തോളം ഭാരം മറ്റൊന്നിനും ഞാൻ അനുഭവിച്ചിട്ടില്ല. മഹിതമായ ഒരു സംസ്കാരത്തിന്റെ ഭാരമാണ് അത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതങ്ങനെ തന്നെ ഇരുന്ന് എൻ്റെ ശിരസിനെയും മനസ്സിനെയും എല്ലാവിധ അഹങ്കാരങ്ങളിൽ നിന്നും മുക്തമാക്കി എപ്പോഴും താഴ്ത്തി നിർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താനും തന്റെ സഹപ്രവർത്തകരും സിനിമ എന്ന ജനകീയ മാധ്യമത്തിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്ന ക്രിയാത്മക പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച അംഗീകാരമായി ഈ ബിരുദത്തെ കാണുന്നുവെന്ന് റസൂൽ പൂക്കുട്ടി പറഞ്ഞു. സംസ്കൃത പണ്ഡിതൻ പ്രൊഫസർ എം എച്ച് ശാസ്ത്രികൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ മകൻ എച്ച് ജി മഹാദേവനാണ് ബഹുമതി ഏറ്റുവാങ്ങിയത്. മോഹൻലാലും റസൂൽ പൂക്കുട്ടിയും കുടുംബസമേതമാണ് ചടങ്ങിനെത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. പുതിയ ദേശീയ ഭാരവാഹികളെ ബി ജെ പി അധ്യക്ഷൻ നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് ഒ രാജഗോപാൽ.